ഒരു വടക്കൻ താളമായിരുന്നു യു ഖാദറിന്റെ എഴുത്ത് ഒരു മുത്തശ്ശി കഥ കേൾക്കുന്ന സുഖാനുഭവം പകർന്നാണ് കഥാകാരൻ വായനക്കാരെ തന്റെ ഒപ്പം നടത്തിയത് ദേശവും ദേശക്കാരും ആ വിശേഷങ്ങൾ യു എ ഖാദർ ഒരു താളം പോലെ തൻ്റെ കഥകളിൽ ആവാഹിച്ചു മലബാറിലെ ദേവസങ്കല്പങ്ങളും നാട്ടുപുരാണങ്ങളും അവയുടെ പാരമ്പര്യവും യു എ ഖാദർ തൻ്റെ കഥകളിലൂടെ വായനക്കാരുടെ മുന്നിലെത്തിച്ചു ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങൾ ഖാദറിന്റെ കഥകളുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു ചന്തയിൽ ചൂടി വിൽക്കുന്ന പെണ്ണിലെ ജാനകിയാണെങ്കിലും ചിരിതക്കുട്ടിയുടെ തീയൻ എന്ന കഥയിലെ ചിരിതക്കുട്ടിയാണെങ്കിലും ഒരുപാട് നാണിത്തറയിലെ കഥാപാത്രങ്ങളാണെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങൾ പിന്നെ നമ്മൾ മറ്റ് മലയാള കഥകളിലോ നോവലിലോ കാണാത്ത അത്ര കരുത്തുള്ള ആണുങ്ങളെ നേർക്കു നേരെ നിന്ന് എതിരിടുന്ന സ്ത്രീകഥാപാത്രങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും ഓരോ യാത്രയിലും ഏതെങ്കിലും ഒരു യു എ ഖാദറിൻ്റെ കഥാപാത്രത്തെ ഓരോ വായനക്കാരനും കണ്ടെത്താനാകുമെന്ന് ഉറപ്പ് പല കോക്കസുകളുടെ ഭാഗമായിട്ടായിരിക്കും പലപ്പോഴും അംഗീകാരങ്ങൾ തേടിയെത്തുക അപ്പം അംഗീകരിക്കപ്പെടുന്നില്ല എന്ന പരാതിയുള്ള ആളുകൾ സിനിമാ രംഗത്തുണ്ട് പിന്നെ സാഹിത്യ ലോകത്തുണ്ട് കലാരംഗത്തുണ്ട് പല രംഗങ്ങളിലും ഉണ്ടാവും കാതൃക്ക ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം ഒരു കോക്കസിൻ്റെയും ഭാഗമായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു ലോകമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകൾക്കും ആ പ്രത്യേകതയുണ്ട് ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു ഭാഷാശൈലിയും ഒരു രചനാരീതിയും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ആധുനികതയുടെ കൊടുങ്കാറ്റ് മലയാള സാഹിത്യത്തിൽ അഞ്ഞുവീശിയ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് എ ഖാദർ എഴുത്തിൽ സജീവമാകുന്നത് എന്നാൽ ആ കൊടുങ്കാറ്റിന് വശംവദനാവാതെ തൻ്റേതായ വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹം തൻ്റെ കഥാപാത്രങ്ങളെ കാലത്തിന് കൈമാറിയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വിടവാങ്ങുന്നത് ജനം കോഴിക്കോട്